सागर की जितनी गहराई, अंबर की जितनी ऊंचाई, सूरज में जितनी रोशनी, चंदा में जितनी चांदनी, प्रभु प्यार तुम्हारा ऐसा है, दिल से आज आई। सागर की जितनी गहराई, अंबर की जितनी ऊंचाई, खुशी प्रेम के दीप जले, जीवन में तेरे सहारे, प्रभु सुमन बन महक उठे, देखे तेरे नजारे, देखे तेरे नजारे, जैसे फूल मुस्कुराते ज्यों इंद्रधनुष रंग लाते हैं, प्रभु प्यार तुम्हारा ऐसा है, दिल से आज आई। सागर की गहराई, अंबर की जितनी ऊंचाई, नाज है हमें इस जीवन पर, प्यार तुम्हारा पाकर, भूल गए हैं दुनिया हद की, तेरी दुनिया में आकर, तेरी दुनिया में आकर, तकदीर जो ऐसी बनाई, जन्मों की ज्योति जगाई, प्रभु प्यार तुम्हारा ऐसा।
Thank you.
ശാന്തി. ബാബ പറയാറുണ്ട്, സ്വദർശന ചക്രധാരിയായി മാറുക. അർത്ഥം, തൻ്റെ ബുദ്ധിയിൽ സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ ചക്രത്തെ സ്മൃതിയിലേക്ക് കൊണ്ടുവരിക. തൻ്റെ 84 ജന്മങ്ങളുടെ ചക്രത്തെ സ്മൃതിയിൽ കൊണ്ടുവരിക, അഥവാ വിചാര സാഗര മന്ദനം ചെയ്യുക. ബുദ്ധി കൊണ്ട് സ്വദർശന ചക്രം കറക്കിക്കൊണ്ട് നമ്മൾ വ്യർത്ഥവും വികൽപ്പവുമായ സങ്കൽപ്പങ്ങളിൽ നിന്നും മായയുടെ ചക്രങ്ങളിൽ നിന്നും സ്വാഭാവികമായും മുക്തമാകും. നമുക്കൊരുമിച്ച് സ്വദർശന ചക്രധാരിയായി മാറാം. ഈ ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ സ്മൃതിയിൽ നിന്നും ഉപരിപോയി സ്വയത്തെ തൻ്റെ വീടായ പരന്ധാമത്തിലാണെന്ന് അനുഭവം ചെയ്യാം. ഞാൻ ആത്മാ മുക്തിധാമത്തിൽ തൻ്റെ യഥാർത്ഥ ആത്മസ്വരൂപത്തിൽ സമ്പൂർണ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുകയാണ്. ഞാൻ ജ്യോതി ബിന്ദുവായ ആത്മാ പരന്ധാമത്തിൽ സർവശക്തിവാൻ സുപ്രീം ജ്യോതിയായ ശിവബാബയുടെ കൂടെയാണ്, സമീപത്താണ്, സന്മുഖത്താണ്. മുക്തി ജീവൻ മുക്തി ദാതാവ്, നവസൃഷ്ടിയുടെ രചയിതാവ് എന്നെ മുക്തിധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് അയക്കുകയാണ്. പുതിയ സ്വർണിമ യുഗത്തിലേക്ക് യാത്രയാക്കുകയാണ്. ഞാൻ ആത്മാ പരന്ധാമത്തിൽ നിന്നും താഴേക്കിറങ്ങി വന്ന് സൃഷ്ടിയാകുന്ന ഈ മനോഹരമായ വേദിയിൽ അയ്യായിരം വർഷത്തിൻ്റെ കാലചക്രം ആരംഭിക്കുന്നതിനായി സാകാര ലോകത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഞാൻ സമ്പൂർണ പവിത്ര ആത്മാ പുതിയ ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സദോപ്രധാനവും
പവിത്രവുമായ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സൃഷ്ടിയിൽ പാർട്ട് അഭിനയിക്കുന്നതിന് വീണ്ടും അവതരിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ സത്യയുഗത്തിലാണ്. ഇവിടം ഈ സൃഷ്ടി മുഴുവനും സ്വർഗമാണ്. സർവത്ര സുഖം, ശാന്തി, പ്രേമം, ആനന്ദത്തിൻ്റെ രാജ്യമാണ്, സാമ്രാജ്യമാണ്. ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും സർവതുമുണ്ട്. ഞാൻ പ്രകൃതിയെ പോലും സതോപ്രധാന അവസ്ഥയിൽ കാണുകയാണ്. നാനാവശവും ആനന്ദം പകരുന്ന പ്രകൃതി ഭംഗി നാനാവശവും പച്ചപ്പ് നിറഞ്ഞ ഹരിതാപമായ അവസ്ഥ. പുഷ്പങ്ങളുടെ മനോഹാരിത, ഇവിടം വളരെ ശീതളമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ആകാശം പോലും എത്ര ശുദ്ധവും സ്വച്ഛവുമായിരുന്നു. ആകാശം പോലും എത്ര സ്വച്ഛവും നിർമ്മലവുമാണ്. ജലം പോലും സ്വച്ഛവും നിർമ്മലവും സുഗന്ധപൂർണവുമാണ്. കേവലം ഒരേ ഒരു ഭാരതം മാത്രമാണ് അവിനാശിയായ ഭൂഖണ്ഡം. ഇവിടുത്തെ കാലാവസ്ഥ എന്നും വസന്തകാലമാണ്.
പ്രകൃതി തത്വങ്ങൾ പോലും പരസ്പരം എത്ര താളാത്മകമാണ്. വളരെ സുന്ദരമായി താളത്തിൽ നൃത്തം ചവിട്ടുകയാണ്. അഞ്ച് തത്വങ്ങളും എൻ്റെ സേവാധാരികളാണ്. എൻ്റെ സേവനത്തിനായി സദാ ഹാജരാണ്. ഞാൻ സത്യയുഗത്തിലെ രാജാവാണ്. ഞാൻ ദൈവിക ലോകത്തിൽ രാജകീയ കുടുംബത്തിൽ വളരെ സന്തുഷ്ടനാണ്. ഞാൻ എൻ്റെ ദൈവിക പരിവാരത്തിനോടൊപ്പം ഒത്തുചേർന്നിരിക്കുകയാണ്. എൻ്റെ ദൈവിക പരിവാരം എന്നോടൊപ്പം ഈ സ്വർണിമ യുഗത്തിൽ സന്തോഷമാഘോഷിക്കുകയാണ്. സത്യയുഗത്തിൽ എനിക്ക് എട്ട് ജന്മമാണുള്ളത്. പ്രകൃതിയുടെ സമ്പർക്കത്തിൽ വന്നു സമയത്തിൻ്റെ പ്രഭാവത്തിൽപ്പെട്ടു എൻ്റെ ശക്തികൾ പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി. എങ്കിലും ഞാൻ വളരെ സുഖിയാണ്. ഈ ധരണിയിൽ ആത്മാക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൻ്റെ അനേക വൈഭവങ്ങൾ ജനസംഖ്യ വർധനയോടെ കുറയാൻ തുടങ്ങി. എന്നാലും മുഴുവൻ രാജ്യത്തിലും ഒരു രാജ്യം തന്നെയാണ്. മുഴുവൻ വിശ്വവും ശാന്തി നിറഞ്ഞതാണ്. ത്രേതായുഗത്തിൽ ഇപ്പോഴും ജീവിതത്തിൽ സുഖം നിറഞ്ഞിരിക്കുന്നു. കൽപ്പത്തിൻ്റെ ആരംഭത്തിലുള്ള തിളക്കം അല്പം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സുഖിയും സമ്പന്നവുമായ ജീവിതമാണെങ്കിലും അല്പം കുറവുകൾ അനുഭവപ്പെടുക തന്നെയാണ്.
സമയത്തിൻ്റെ ചക്രം നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സൃഷ്ടിയുടെ ആദ്യകാലങ്ങളിൽ എനിക്ക് 20 ജന്മങ്ങളാണുള്ളത്. അരക്കൽപ്പം പൂർണ്ണമായിരിക്കുകയാണ്. ഞാൻ ഈ സാകാര ലോകത്തിലേക്ക് വന്ന് 2500 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ദ്വാപരയുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Thank you.
പതുക്കെ പതുക്കെ എൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവാണ് എന്ന യാഥാർത്ഥ്യത്തെ ഞാനിപ്പോൾ ആരെയും ആത്മബന്ധത്തിൽ കാണാൻ കഴിയാത്ത വിധമായിരിക്കുന്നു. ഇവരെല്ലാവരും എൻ്റെ ആത്മബന്ധുവാണ് എന്ന കാര്യം ഞാൻ മറന്നിരിക്കുന്നു. എൻ്റെ ദൃഷ്ടി ദൈഹികമായി മാറിയിരിക്കുന്നു. എനിക്ക് അനേക അനേക സംബന്ധികൾ ഉണ്ടായിരിക്കുന്നു. അവരിലും സ്വാർത്ഥത കാരണം കുറച്ചു പേരെ എനിക്കിഷ്ടമാണ്, കുറച്ചു പേരെ എനിക്കിഷ്ടമല്ല. വിശ്വവും വിസ്താരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ധർമാത്മാക്കളെല്ലാം സൃഷ്ടിയിൽ അവതരിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ധർമ്മങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ്. ഭക്തിയുടെയും ആരംഭമുണ്ടായിക്കഴിഞ്ഞു. ഓരോ ദിവസം കഴിയും തോറും താഴ്ന്ന കലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പരന്താമത്തിൽ നിന്നും കൂടുതൽ ആത്മാക്കൾ സൃഷ്ടിയിലേക്ക് വരാൻ ആരംഭിച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ ബുദ്ധി ദുർബലമായിരിക്കുന്നു. നിർണയശക്തി, തിരിച്ചറിയാനുള്ള ശക്തി എല്ലാം വിട്ടുകൊണ്ടിരിക്കുന്നു. 5 വികാരങ്ങളുടെ പ്രഭാവം ശക്തമായി പിടികൂടിയിരിക്കുന്നു. അനേക അഭിപ്രായങ്ങൾ കാരണം വിഭജനം സംഭവിച്ചിരിക്കുന്നു. ദുഃഖവും വേദനയും നിരാശയും ശോകവും എല്ലാം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശ്വത്തിലെ ആത്മാക്കൾ തൻ്റെ പരംപിതാ പരമാത്മാവിനെ വിളിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. എല്ലാ ആത്മാക്കളും പരമാത്മപ്രാപ്തിക്ക് വേണ്ടി
യജ്ഞങ്ങളും തപങ്ങളും ദാനപുണ്യങ്ങളും ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ കഷ്ടപ്പാട് മാത്രം ബാക്കിയാവുന്നു. പരമാത്മാവിൻ്റെ യഥാർത്ഥ പരിചയമില്ലാത്തത് കാരണം ബാബയുടെ നാമം രൂപം ദേശം ഇതെല്ലാം സ്പഷ്ടതയില്ലാത്തത് കാരണം ആശയക്കുഴപ്പത്തിലാണ്. അനേക ദേശം, അനേക ധർമ്മം, അനേക ജാതി, അനേകം ഭാഷ, ഈ അനേകത കാരണം യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. മുഴുവൻ സൃഷ്ടിയിലും വികാരങ്ങളുടെ സാമ്രാജ്യമാണ്. ഈ ലോകത്തിൽ പൂർണ്ണമായും സുഖമില്ലാതായിരിക്കുന്നു. ഈ ലോകത്തിൽ ദുഃഖമല്ലാതെ മറ്റൊന്നുമില്ല. കലിയുഗത്തിൽ ദുഃഖവും അശാന്തിയും പരിധി വിട്ടിരിക്കുന്നു. ഭക്തി വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഭഗവാന്റെ അവതരണം ആവശ്യമായിരിക്കുന്നു. പരമാത്മാവിന്റെ കർത്തവ്യം തന്നെ പതിത ലോകത്തെ പാവനമാക്കി മാറ്റുകയാണ്. എല്ലാവരും ശാന്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനുള്ള തീവ്രമായ ഇച്ഛ മനസ്സിലുണ്ട്. എല്ലാ ആത്മാക്കളും പരമാത്മാവിനെ ആഹ്വാനം ചെയ്യുകയാണ്. ഇപ്പോൾ സ്വയം ശുഭാഭ ബ്രഹ്മ ശരീരത്തിൽ അവതരിച്ചിരിക്കുകയാണ്. മംഗളകാരിയായ പുരുഷോത്തമ സംഗമത്തിൻ്റെ ആരംഭമായിരിക്കുന്നു. ശിവ പരമാത്മ ബ്രഹ്മമുഖത്തിലൂടെ
ജ്ഞാനം കേൾപ്പിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ബ്രഹ്മാവ്, ബ്രഹ്മാവിന്റെ മക്കളും സർവർക്കും മന്മനാഭവ എന്ന മന്ത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ത്രത്തിലൂടെ ഓരോ ആത്മാക്കളും തൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ നിയന്ത്രണം പ്രാപ്തമാക്കുന്നു. എല്ലാ ആത്മാക്കളും തിരിച്ചു വീട്ടിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു. ഞാൻ ആത്മാ എത്ര കോടാനുകോടി ഭാഗ്യശാലിയാണ്. സ്വയം പരം പിതാ പരമാത്മാവിനെ അച്ഛനായി പ്രാപിച്ചു കഴിഞ്ഞു. സ്നേഹിയായ ശുബാബ എന്നെയും വിശ്വത്തിൻ്റെ നവനിർമ്മാണ കാര്യത്തിൽ വീണ്ടും സഹയോഗിയാക്കി മാറ്റിയിരിക്കുന്നു. ആഹാ ബാബ, ആഹാ ബാബ, ആഹാ ഡ്രാമ, ആഹാ ഡ്രാമ, ആഹാ ഭാഗ്യവാനാത്മ, ആഹാ ഭാഗ്യവാനാത്മ. ഭാഗ്യശാലി ആത്മാവാകുന്നു. സാധാരണ രൂപം തിരിച്ച് വന്നെത്തിയ ശുബാബയെ തിരിച്ചറിയുക. ബാബയുടെ കർത്തവ്യത്തെ തിരിച്ചറിയുക. അത് കോടിയിൽ ചിലരിലും ചില ആത്മാക്കളുടെ പാർട്ടാണ്. സർവശക്തിവാൻ ശുബാബയെ അറിഞ്ഞു കഴിഞ്ഞു, അംഗീകരിച്ചു കഴിഞ്ഞു, പ്രാപിച്ചു കഴിഞ്ഞു. ഇനി എന്തു വേണം? വിശ്വത്തിൻ്റെ അധികാരി എൻ്റേതായി മാറിക്കഴിഞ്ഞുവെങ്കിൽ ഈ മുഴുവൻ വിശ്വവും എൻ്റേതായി മാറിക്കഴിഞ്ഞു. ബീജത്തെ എൻ്റേതാക്കി മാറ്റിയതോടെ ഈ മുഴുവൻ വൃക്ഷവും എൻ്റേതായി മാറിയിരിക്കുന്നു. ആരെയാണോ ഞാൻ അന്വേഷിച്ചത് ആ ഭഗവാനെ നേടിക്കഴിഞ്ഞു. വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഭഗവാനെ നേടിക്കഴിഞ്ഞു.
സ്വയം ഭഗവാനും എന്നെ തൻ്റെതാക്കി മാറ്റിയിരിക്കുന്നു. ബാബയെ കിട്ടി, സർവതും ലഭിച്ചു കഴിഞ്ഞു. ഏറ്റവും വലിയ സന്തോഷമാണ്. എൻ്റെ മനസ്സ് ഈ സന്തോഷത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. മുഴുവൻ വിശ്വത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യം എൻ്റേതാണ്. എന്നെപ്പോലെ ശ്രേഷ്ഠ ഭാഗ്യവാൻ മറ്റാരും തന്നെ ഉണ്ടായിരിക്കില്ല. സ്വപ്നത്തിൽ പോലും ഉണ്ടാവാതിരുന്ന കാര്യം ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടു. ബാബയെ ലഭിച്ചതോടെ എല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്ന സന്തോഷത്തോടെ ഞാൻ സമർത്ഥ സ്വരൂപാത്മാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓം ശാന്തി. वनस्पतयः शान्तिर् विश्वदेवाः शान्तिर् ब्रह्म Sama
सर्वेषां शान्तिर्भवतु सर्वेषां
Thank you.
Thank you.